രവീന്ദ്രനാഥന് അയാളെ മുമ്പ് പരിചയമുണ്ടോ ഏയ് ഇവിടെ വെച്ച് കണ്ട പരിചയം മാത്രം രവീന്ദ്രനാഥന് അറിയാമോ അവർ തമ്മിലുള്ള കേസ് എന്താണെന്ന് അറിയില്ല രവീന്ദ്രനാഥൻ അത് പറഞ്ഞത് കളവാണെന്ന് മുഖം അറിയിച്ചു വിവാഹ ബന്ധം തന്നെ നടന്നിട്ടില്ലെന്ന് വാദിക്കുന്ന മനുഷ്യൻ പിന്നെ അവരെ പറ്റി നല്ലത് പറയുമോ അല്പനേരം ഓർത്തിരുന്നിട്ട് അയാൾ പറഞ്ഞു ഇനി സ്വഭാവം മോശമാണെന്ന് തന്നെയാവട്ടെ അവൾ ചോദിക്കുന്നത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അല്ലല്ലോ ഇവിടെ വെച്ച് നിയമാനുസൃതം രജിസ്റ്റർ ചെയ്തതിന്റെ എക്സ്ട്രാക്റ്റ് അതിന് ഒരു വ്യക്തിക്ക് അർഹതയില്ലേ ഉണ്ട് സാർ അത് കൊടുക്കണം സാർ അതല്ലേ ഇത്ര പാടുപെട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെ ടി പിഒ ഓഫീസിലും തിരയും പിറ്റേന്നാൾ രാവിലെ രവീന്ദ്രനാഥ് ഓഫീസിലിരിക്കുന്നു രവീന്ദ്രനാഥ് ടി പിഒ ഓഫീസിൽ പോകുന്നു എന്നല്ലേ പറഞ്ഞത് ഇവിടെ രണ്ട് വീടുകൾക്ക് ഇട്ട് കൊടുക്കണം രണ്ട് ദിവസമായി ആളുകൾ നടക്കുന്നു ഏഴെട്ട് ദിവസമായില്ലേ ആ സ്ത്രീ നടക്കാൻ തുടങ്ങിയിട്ട് അവരെ ടി പി ഓഫീസിലേക്കും നടത്തിച്ചു താൻ ഇവിടെയും വെറുതെയല്ല ഉദ്യോഗസ്ഥന്മാരോട് രവീന്ദ്രനാഥ് ബാഗും ബാഗുമെടുത്ത് പുറത്തിറങ്ങി സാർ ഇത് പറഞ്ഞത് നന്നായി ഞാൻ ആ കാര്യം ആകെ മറന്നു കുറച്ചു ദൂരം നടന്നിട്ട് തിരിച്ചു വന്നു കുടയെടുക്കാൻ മറന്നു പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞു പിന്നെ വീട്ടു നമ്പർ ഇടാൻ വരുന്നവർ ഞാൻ അവരെ സമാധാനപ്പെടുത്തി അയക്കാം നാളെ വരട്ടെ ഈ ഒരു ദിവസം കൊണ്ട് അവരുടെ വീടൊന്നും ഒലിച്ചുപോകില്ല രവീന്ദ്രനാഥ് കുട നിവർത്തി വില്ലുകൾ പരിശോധിച്ചു നിന്നു കുടയ്ക്ക് കേടുണ്ടെങ്കിൽ വഴിയരികിൽ എത്രയോ കുട റിപ്പയർക്കാരെ കിട്ടും വേഗം പോകൂ രവീന്ദ്രനാഥ് വേഗം ഇറങ്ങി നടന്നു പിറ്റേ ഉച്ചയോടെയാണ് ഓഫീസിൽ എത്തിയത് അവർ പുറത്ത് തിണ്ണയിൽ തൂണും ചാരിയിരിക്കുന്നു ദിവസങ്ങളോളം ഇരിക്കാൻ തുടങ്ങിയത് കൊണ്ടാവാം ഇരിപ്പുറയ്ക്കുന്ന ഒരിപ്പിടം ഇതിനകം അവർ സ്വയം കണ്ടെത്തിയിരിക്കുന്നു അയാൾ ചേംബറിലേക്ക് നടന്നു അവർ തൻ്റെ ചേംബറിന് നേരെ നടന്നുവരുന്നു അവരുടെ നടത്തത്തിനൊരു താളമുണ്ടായിരുന്നു കാലുകൾക്ക് വലുപ്പ ചെറുപ്പമുണ്ടോ അതോ ചെരുപ്പിൻ്റെ ഹീലുകൾ ചെറുതായതുകൊണ്ടോ ആദ്യം വന്നപ്പോൾ ഹൈഹീൽ ചെരുപ്പുകളിൽ നൃത്ത ഭംഗിയോടെ ചവിട്ടിയിരുന്നു ഒപ്പം ശിരസെടുപ്പും ഉയരത്തിലായിരുന്നു വന്ന പാടെ അവർ കരയാൻ തുടങ്ങി അവിടെ രജിസ്റ്റർ ഒന്നും എത്തിയിട്ടില്ല ആഫീസിൽ എല്ലാവരും പരിഹസിച്ച് ചിരിക്കുന്നു ഇവിടെ മാത്രം സൂക്ഷിക്കേണ്ട രജിസ്റ്റർ എങ്ങനെ അവിടെ വരും എല്ലാവരും പരിഹസിച്ചു ചിരിക്കുന്നു ആകെ വഷളായി രവീന്ദ്രനാഥ് അവിടെ വന്നില്ലേ ഇല്ല അമ്മയ്ക്ക് പ്രഷർ പെട്ടെന്ന് കൂടി ഡോക്ടറെ കാണിക്കാൻ പോവാണെന്ന് ഫോൺ ചെയ്തിരുന്നു അയാൾക്കൊന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല ഇവിടെ മാത്രം സൂക്ഷിക്കേണ്ട രജിസ്റ്റർ അവിടെ പോകേണ്ടതില്ലെന്നും അയാൾക്ക് ബോധ്യമായി എന്താ അവരുടെയൊക്കെ ഒരു പരിഹാസച്ചിരി കുത്തുവാക്കും നോട്ടവും ഒരാൾ മാത്രം നല്ല മര്യാദയായി വർത്തമാനം പറഞ്ഞു കുറച്ച് പ്രായം ചെന്ന ഒരാൾ നേരം വൈകിയില്ലേ ഞാൻ സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടുപോയി വിട്ടുതരാമെന്ന് പറഞ്ഞു അയാളൊന്നറിയാൻ ചോദിച്ചു ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണോ ലീവിലാണെന്ന് പറഞ്ഞു നല്ല ഉയരത്തിൽ ഒരു പെർഫെക്റ്റ് ജെന്റൽമാൻ ഫേസ് ഉള്ള ഒരാൾ എല്ലാവരും അയാളെ മോഹു ഏട്ടൻ എന്ന് വിളിക്കുന്നു അയാൾ അമ്പരന്നു മോഹനനാണ് ഭാര്യയെ കഴുത്തു ഞെരിച്ചു കൊന്ന കേസിൽ പ്രതിയാണ് സസ്പെൻഷനിൽ കഴിയുന്നു കേസിൻ്റെ വിചാരണ ഏതുവരെ എത്തിയെന്നറിയില്ല ശരിയിരിക്കൂ രവീന്ദ്രനാഥ് വരട്ടെ മുപ്പത്തിയൊന്നാം തീയതിയാണ് കേസ് അടുത്ത മാസം എട്ടാം തീയതി വരെയുള്ള സ്ലീപ്പർ ബുക്കിംഗ് കഴിഞ്ഞു ബസ്സിൽ പോകാൻ കഴിയുമോ എന്തോ നാളെ വൈകുന്നേരമെങ്കിലും പുറപ്പെടണം ഈ കാര്യം രവീന്ദ്രനാഥ് സാറിനോട് എത്രയോ പറഞ്ഞതാണ് അയാൾ രവീന്ദ്രനാഥിനെ വിളിപ്പിച്ചു ജൂനിയർ സൂപ്രണ്ടാണ് വന്നത് രവീന്ദ്രൻ സാറ് നാല് ദിവസത്തെ ലീവിനെ അപേക്ഷിച്ചിട്ടുണ്ട് ശരി നിങ്ങൾ പുറത്തുപോയിരിക്കൂ പോവരുത് ഞാൻ വിളിക്കാം അയാൾക്ക് ദുഃഖം തോന്നി സർക്കാർ ഓഫീസിൽ നിന്ന് അർഹതപ്പെട്ട ഒരു കാൽപ്പായ കടലാസിനു വേണ്ടി ഒരു ജീവിതം കരിയില പോലെ പാറുന്നു അവർ പുറത്തേക്ക് പോയി തിണ്ണയിലിരുന്നു പൂപ്പൽ കുടകൊണ്ട് തുടച്ചു തൂണിൽ തലചാരിയിരുന്നു അയാൾക്ക് അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു ഷിപ്പായിയെ വിട്ട് അവരെ വിളിപ്പിച്ചു അവർ വന്നു ഇരിക്കൂ അവർ ഇരുന്നു എനിക്ക് ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ട് അവർ നെറ്റി ചുളിച്ചു അപ്പോൾ അയാൾ ശ്രദ്ധിച്ചു അവർ പൊട്ടുതൊടാറില്ല പക്ഷേ നെറ്റി ചുളിക്കുമ്പോൾ പുരികങ്ങൾ ചേരുന്നതിന് മുകളിലെ ചുളിവുകൾക്ക് ഒരു ചാന്ത് ചാന്തുപൊട്ടിൻ്റെ ആകൃതി തന്നെയായിരുന്നു ഇപ്പോൾ നിങ്ങൾ വേറെ വേറെ താമസിക്കുന്നു അല്ലേ അതെ മൂന്ന് വർഷത്തിന് മേലെയായി ഞാൻ ഡോക്ടർ സുശീല നയ്യാർ ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കുന്നു കുട്ടികളോ ഞങ്ങൾക്ക് കുട്ടികളില്ല ഇതിൻ്റെയെല്ലാം തുടക്കം അതിൽ നിന്നായിരുന്നു പോയി കാണാത്ത ഡോക്ടർമാരില്ല ആരുടെ ഡിഫക്റ്റ് ഡിഫക്റ്റാണെന്നാണ് പറഞ്ഞത് രണ്ടു പേർക്കും ഒരു ഡിഫക്റ്റും ഇല്ലെന്ന് തീർത്തു പറയുന്നു എന്നിട്ടും ആ മനുഷ്യന് വേറെ കല്യാണം കഴിക്കണം കുട്ടികളുണ്ടാവാൻ അതിനു ഞാൻ അനുവാദം കൊടുക്കണം ഞാൻ പറഞ്ഞത് ഇമ്പോസിബിൾ എസ് ലോങ് എസ് ഐ ആം എലൈവ് പിന്നെ വാക്കേറ്റമായി വഴക്കായി ഞാൻ മാറി താമസിച്ചു പിന്നെ കേസായി ഒടുവിൽ എന്നെ കല്യാണമേ കഴിച്ചില്ലെന്ന വാദവും അവരുടെ ശബ്ദം ഒരു ഓഫീസിൻ്റെ ശാന്തത തകർക്കുന്നു ശരി പോയി പുറത്തു ചെന്നിരുന്നോളോ അയാൾ ജൂനിയർ സൂപ്രണ്ടിനെ വിളിപ്പിച്ചു നിങ്ങൾ ഇന്നു തന്നെ ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ എക്സ്ട്രാക്റ്റ് ഇവർക്ക് കൊടുക്കണം നിങ്ങളും ഒരു സ്ത്രീയല്ലേ എന്താ ഒരു സ്ത്രീയുടെ ധർമ്മത്തിൽ നിങ്ങൾ താല്പര്യം കാണിക്കാത്തത് ഇന്നുവരെ ജൂനിയർ സൂപ്രണ്ട് ഇത്ര അനാദരവോടെ നോക്കിയിട്ടില്ല സ്ത്രീയുടെയും പുരുഷൻ്റെയും കാര്യം വിടൂ അതാണ് കാര്യമെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ജൂനിയർ സൂപ്രണ്ടിന്റെ ഭാവപ്പകർച്ച എന്തിന്റെ സൂചനയെന്നറിഞ്ഞില്ല അയാൾ പറഞ്ഞു സാമൂഹ്യവും ഒക്കെ വിടൂ ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ എക്സ്ട്രാക്ട് കൊടുക്കണം അതൊക്കെ രവീന്ദ്രനാഥ് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നാലു ദിവസത്തേക്ക് രവീന്ദ്രൻ സാർ ലീവിലാണ് രവീന്ദ്രനാഥ് ഇനി ഒരിക്കലും തിരിച്ചു വന്നില്ലെന്ന് വെക്കുക അർഹതപ്പെട്ട സർട്ടിഫിക്കറ്റ് ആർക്കും കൊടുക്കേണ്ടെന്നാണോ ഈ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫും ഒന്നിച്ചു തിരഞ്ഞാലും വേണ്ടില്ല ഇന്നും നാലുമണിക്കകത്ത് അവർക്ക് അത് കൊടുത്തേ പറ്റൂ എന്തോ ആ പതിഞ്ഞ ശബ്ദം പോലും ഓഫീസിന്റെ മേൽക്കൂര എന്ന് തോന്നുന്നു എല്ലാവരും ഒന്നിച്ച് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു പൊടി മൂടിയ റാക്കുകളിൽ പൊടി പലരെയും ഇടതടവില്ലാതെ ചുമപ്പിച്ചു ഡസ്റ്റ് അലർജി എന്നൊക്കെ പറഞ്ഞൊഴിയുന്നവർ പോലും ഭയന്നു അയാൾ അവരെ വിളിച്ചു പറഞ്ഞു എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോയിട്ട് വന്നോളൂ ഈ ഓഫീസ് ഒഴികെ ഈ ലോകത്തിൽ എനിക്ക് എവിടെ പോകാനാ വേരോടി ഉറച്ചതുപോലെ അവർ അനങ്ങാതിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും അയാൾ ശ്രദ്ധിച്ചു അവർ ഒരളുക്കു തുറന്നുകൊണ്ട് വറുത്ത ചോളം തിന്നുന്നു വളരെ യാന്ത്രികമായി രുചിയോടെ ആയിരുന്നില്ല അയാൾ ഊണുകഴിച്ച് തിരിച്ചു വന്നപ്പോഴും അവരുടെ ചോളം അളുക്കു മൂടിയിരുന്നില്ല ഓഫീസിലെ തിരച്ചിൽ പലരും ഒരനുഷ്ഠാനം പോലെ ശീലപ്പെടുത്തുന്നു പുറത്തെ വരാന്തയിലെ പരാതിക്കാർ ഒന്നുമറിയാതെ കാത്തിരിക്കുന്നു അവരുടെ പരാതിയിലെ തീർപ്പിനാണ് ആ ഓഫീസ് ഇളകിമറിയുന്നതെന്ന് കരുതിയായിരിക്കാം ജൂനിയർ സൂപ്രൻ തൻ്റെ ചേംബറിലേക്കൊരു രജിസ്റ്ററുമായി വായുവേഗത്തിൽ വന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്നിലെ രജിസ്റ്റർ കിട്ടിയിട്ടുണ്ട് മുഴുവൻ നോക്കി ഇവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്തതായി കാണുന്നില്ല അയാൾ രജിസ്റ്റർ വാങ്ങി ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് രജിസ്റ്ററിന്റെ ഓരോ ഏടും മറിച്ചു വീണ്ടും വീണ്ടും വെള്ളം തൊട്ട് ഏടുകൾ എണ്ണി മറിച്ചു കനത്ത ദുഃഖത്തോടെ ഒന്നറിഞ്ഞു മൂകനായി അത് ഏറ്റുവാങ്ങി അമർഷത്തിനും അർത്ഥം കാണാത്ത ഒരവസ്ഥയിൽ രജിസ്റ്ററിൽ രണ്ട് ഏടുകൾ മിസ്സിംഗ് ആയിരുന്നു എല്ലാം പൂർണ്ണമായി ബോധ്യമായപ്പോൾ അയാൾ ശിപ്പായിയെ വിട്ട് അവരെ വിളിപ്പിച്ചു രജിസ്റ്റർ കിട്ടി പക്ഷേ നിങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്തതായി ഈ രജിസ്റ്ററിൽ ഇല്ല അവർ അയാളെ തന്നെ നോക്കി നിന്നു തളയ്ക്കപ്പെട്ട മൃഗത്തിൻ്റെ വന്യമായ നോട്ടം ശ്രീരാമൻ്റെ കഥകൾ സി വി ശ്രീരാമൻ എല്ലാവരും ഈ പാഠഭാഗം ആവർത്തിച്ചു വായിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠത്തിൻ്റെ ആശയം പഠിക്കാം നന്ദി